കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ലൗ ജിഹാദിന്റെ പേരിൽ ബംഗളൂരു സിറ്റിയെ നടുക്കിയ ഒരു കൊലപാതകം നടന്നിരുന്നു. യുവതിയെ കൊലപ്പെടുത്തി 59 കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഇപ്പോൾ ഈ കേസിലെ പ്രതി മുക്തി രഞ്ജൻ റോയിയുടെ ആത്മഹത്യ കുറിപ്പിലെ പ്രസക്തമായ ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ലൗ ജിഹാദിന്റെ പേരിൽ ബംഗളൂരു സിറ്റിയെ നടുക്കിയ ഒരു കൊലപാതകം നടന്നിരുന്നു. യുവതിയെ കൊലപ്പെടുത്തി 59 കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഇപ്പോൾ ഈ കേസിലെ പ്രതി മുക്തിരഞ്ജൻ റോയിയുടെ ആത്മഹത്യ കുറിപ്പിലെ ചില പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വിവാഹകാര്യം പറഞ്ഞുള്ള വാഗ്ദാനങ്ങളാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. ആത്മഹത്യ കുറിപ്പിന്റെ തുടക്കത്തിൽ ഞാൻ അത് ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. മഹാലക്ഷ്മിയുടെ അക്രമാസക്തമായ പെരുമാറ്റവും വാഗ്വാദങ്ങളുമാണ് കൊലയിലേക്ക് നയിച്ചത്. അവൾ എന്നെ ആക്രമിച്ചു, അതെന്നെ ദേഷ്യം പിടിപ്പിച്ചു. അവളെ ഞാൻ അടിച്ചു കൊന്നു, നിരവധി കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ചു. ഇങ്ങനെയാണ് മുക്തിരഞ്ജൻ റോയ് ആത്മഹത്യ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. മൃതദേഹത്തിന് അരികിൽ നിന്ന് ലഭിച്ച ബാഗിൽ നിന്നാണ് പോലീസിന് കുറിപ്പ് കണ്ടെടുത്തത്. ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധർ ഇത് പ്രതിയുടേതാണോ എന്ന് തന്നെ ഉറപ്പാക്കാനുള്ള പരിശോധനയിലാണ്. സംഭവം നടക്കുന്ന ദിവസം 2 സെപ്റ്റംബർ മഹാലക്ഷ്മി വീക്കിലി ഓഫ് എടുത്ത് വീട്ടിലായിരുന്നു. എല്ലാ ദിവസത്തെയും പോലെ തന്നെ മുക്തിരഞ്ജൻ അവരെ കാണാനെത്തി. മുക്തിരഞ്ജനെ വിവാഹം കഴിക്കാൻ മഹാലക്ഷ്മിയെ പലതവണ നിർബന്ധിച്ചിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇരുവരും സംസാരിക്കവേ വാഗ്വാദം പിന്നീട് അടിപിടിയിലേക്ക് കടന്നു. മഹാലക്ഷ്മി പ്രതിയെ ആക്രമിച്ചു, അടിക്കുകയും കടിക്കുകയും ചെയ്തു. ഇതോടെ പ്രതി തിരിച്ചടിച്ചു. ഇതോടെ യുവതി കൊല്ലപ്പെടുകയായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ പിന്നീട് മൃതദേഹം കഷ്ണങ്ങളാക്കുകയായിരുന്നു മുക്തിരഞ്ജൻ. ഈ ഫെബ്രുവരിയിൽ മഹാലക്ഷ്മിയുടെ മുൻ ഭർത്താവ് ഇവർക്കെതിരെ ഒരു പരാതി നൽകിയിരുന്നു. പണം നൽകാതിരുന്നതോടെ തന്നെ ആക്രമിച്ചെന്നായിരുന്നു പരാതി. ഹേമന്ത് ഗാർഹിക പീഡനം ആരോപിക്കുകയും ഭാര്യ കൈ കടിച്ചു മുറിച്ചു എന്ന് പറയുകയും ചെയ്തിരുന്നു. നേരത്തെ മഹാലക്ഷ്മിക്ക് അഷ്റഫ് എന്നൊരാളുമായി വിവാഹേതര ബന്ധമുണ്ടായിരുന്നു എന്നും പറയുന്നു. എന്നാൽ ഒരു വർഷം മുൻപ് ഇവർ വേർപിരിഞ്ഞുവെന്നും പോലീസ് പറഞ്ഞു. ഭദ്രക് ജില്ലയിലെ ശ്മശാനത്തിന് സമീപമാണ് പ്രതി കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മഹാലക്ഷ്മിയുടെ സഹപ്രവർത്തകനായിരുന്നു പ്രതി. മല്ലേശ്വരം മാളിലെ ഫാഷൻ സ്റ്റോറിലെ ടീം ലീഡറായിരുന്ന പ്രതിയുമായി പ്രണയത്തിലായിരുന്നു മഹാലക്ഷ്മി. ബംഗളൂരുവിലെ വായിലക്കാവിലെ വിനായക നഗറിലെ വാടക വീട്ടിലാണ് മഹാലക്ഷ്മിയുടെ മൃതദേഹം വെട്ടിമുറിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ താമസിക്കുന്ന 1-ാം നിലയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു എന്ന് വീട്ടുടമ വിളിച്ച് അറിയിച്ചതോടെയാണ് ക്രൂര കൊലപാതകം പുറം ലോകമറിയുന്നത്. എന്നാൽ കർണാടകയിലെ ഭരണത്തിലുള്ള കോൺഗ്രസ് സർക്കാരാകട്ടെ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇതിനെതിരെ കോൺഗ്രസിന് ഒന്നും പറയാനുമില്ല. കേവലം തങ്ങളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാനാണ് ലൗ ജിഹാദ് വിരുദ്ധ നിയമങ്ങളെ കോൺഗ്രസ് എതിർത്തതെന്ന ആരോപണവുമായി BJP രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുജനമധ്യത്തിൽ ഇതിനെല്ലാം തന്നെ ഉത്തരം പറയാൻ കോൺഗ്രസും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും തയ്യാറാകേണ്ടത് അനിവാര്യമായ കാര്യമാണ്. രാഹുൽ ഗാന്ധി ഹമാസ് ഭീകരർക്ക് വേണ്ടി കരയുമ്പോൾ നിങ്ങൾക്ക് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ലൗ ജിഹാദ് വിരുദ്ധ നിയമങ്ങളെ എതിർക്കുക എന്നതെന്നും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് BJP പറഞ്ഞു. ഹിറ്റ്ലറുടെ രീതിയിലുള്ള ഭരണം കൈക്കൊള്ളുന്ന സിദ്ധരാമയ്യ സർക്കാരിന് കീഴിൽ കർണാടകയിലെ ജനങ്ങൾ സുരക്ഷിതരല്ല എന്നും ഈ അവസരത്തിൽ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.